എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിഗ്രി ലെവൽ മെയിൻസ്, ടെൻത്ത് ലെവൽ മെയിൻസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഈ എക്സാംസിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ വീഡിയോസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിലൊക്കെ വരുന്ന ഇമ്പോർട്ടൻറ്റ് റെയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അതുപോലെ തന്നെ എല്ലാ സെക്ഷനെയും നമ്മൾ ഇതുപോലെ റെയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. അതായത് ഇപ്പം ഇന്ത്യൻ ജോഗ്രഫി, മലയാളം എല്ലാം കവർ ചെയ്യും. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്സും, ഓരോ സെക്ഷനിലെ ഓരോ ടോപ്പിക്സിൻ്റെയും വീഡിയോസും ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപത്തെ ആദ്യമായി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ. അടുത്തത്, 1857 കലാപത്തെ ഷിപ്പായി ലഹള എന്ന് വിളിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ആര്? ജോർജ് മല്ലേസൺ. അപ്പം 1857 കലാപത്തെ ഷിപ്പായി ലഹള ജോർജും 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിളിച്ചത് വി ഡി സവർക്കറുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാർത്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിദ്യാഭ്യാസ രേഖ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാർത്ത എന്താണ്? വുഡ്സ് ഡെസ്പാച്ച്. അടുത്തത്, ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ഇനി ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. അതായത് 1857 കലാപത്തിനിടെ ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചതാരെ? അതായത് 1857 കലാപത്തിനിടയിൽ ഡൽഹി പിടിച്ചെടുത്തു കലാപകാരികൾ, ആ ഒരു സമയത്ത് അവർ അവരുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയായിരുന്നു. ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്ത ചോദ്യം, നീതിന്യായ രംഗത്തെ അസമത്വം, വിവേചനം എന്നിവ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട ബില്ല് ഏതായിരുന്നു? ഇൽബർട്ട് ബില്ലായിരുന്നു. എന്താണ്? നീതിന്യായ രംഗത്തെ അസമത്വം, വിവേചനം എന്നിവ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട ബില്ലായിരുന്നു ഇൽബർട്ട് ബില്ല്. അടുത്ത ചോദ്യം, എസ് എച്ച് ചിപ്ലങ്കർ, എം ജി റാനഡെ എന്നിവരുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സംഘടന, ഇതൊക്കെ ഒരു എന്താണ് മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനായിട്ട് ചോദിക്കും. എസ് എച്ച് ചിപ്ലങ്കർ, എം ജി റാനഡെ എന്നിവരുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സംഘടന പൂനെ സാർവജനിക് സഭയാണ്. അടുത്തത്, ആര്യ സമാജത്തിലെ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഗുരുകുല വിഭാഗം, കോളേജ് വിഭാഗം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ അഥവാ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, അതായത് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നും ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. അതോടൊപ്പം തന്നെ ആര്യ സമാജം സ്ഥാപിച്ചതാരാണ്? ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്തതും ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. അപ്പം 1875 മുംബൈയിലാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. 1875 മുംബൈയിലാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ജീസസിൻ്റെ കൽപ്പനകൾ ആരുടെ രചനയാണ്? രാജാറാം മോഹൻ റോയിയുടെ രചനയാണ് ജീസസിൻ്റെ കൽപ്പനകൾ. അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന രചനയും രാജാറാം മോഹൻ റോയിയുടെയാണ്. അടുത്തത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിക്കുന്നത് എപ്രകാരമെന്ന് തുറന്നു കാട്ടിയ ദാദാഭായ് നവറോജിയുടെ കൃതി ഏതാണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഡ്രെയിൻ തിയറി അഥവാ ചോർച്ചാ സിദ്ധാന്തം. അടുത്ത ചോദ്യം, 1857 വിപ്ലവം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? കോളിൻ ക്യാമ്പൽ ആയിരുന്നു 1857 വിപ്ലവം അവസാനിക്കുമ്പോഴുള്ള ബ്രിട്ടീഷ് സൈനിക തലവൻ. അടുത്തത്, ഫെറാസി കലാപങ്ങൾ അരങ്ങേറിയ സംസ്ഥാനം ബംഗാളാണ്. അടുത്ത ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് സൈനിക മേധാവി, എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് ജനറൽ ഡയർ. അടുത്ത ചോദ്യം, ഖിലാഫത്ത് ദിനമായി ആചരിച്ച വർഷം 1919 ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനമായി ആചരിച്ചത്. അടുത്തത്, ഇൻഡിഗോ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ ദിഗംബർ വിശ്വാസ്,
ബിഷ്ണു ബിശ്വാസ്, ദിഗംബർ ബിശ്വാസ്, ബിഷ്ണു ബിശ്വാസ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ റെയറാണ്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. റെയർ ക്വസ്റ്റ്യൻസാണ്. ഇൻഡിഗോ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ ദിഗംബർ ബിശ്വാസും ബിഷ്ണു ബിശ്വാസും. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം, ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്? ഓൾമോസ്റ്റ് പി എസ് സി പഠിക്കുന്നവർക്കും ഇന്ത്യ ചരിത്രം അറ്റ്ലീസ്റ്റ് അറിയാവുന്നവർക്കൊക്കെ അറിയാം, സാന്താൾ കലാപമാണ്, സാന്താൾ കലാപം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ മറാത്തിയിൽ കലാപം നടത്തിയ ഗോത്രവർഗ്ഗക്കാർ, റെയറാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ മറാത്തിയിൽ കലാപം നടത്തിയ ഗോത്രവർഗ്ഗക്കാർ ഭീലുകൾ, ഭീലുകൾ, ഭീലുകൾ. അടുത്തത്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ, വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. കോമൺ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരികയും ചെയ്യും ചോദ്യം, കാരണം ഇതിൻ്റെ പി എസ് സി തരുന്ന അതിൻ്റെ ഓപ്ഷൻസ് അതുപോലത്തെ ഓപ്ഷൻസ് ആണ്, കൺഫ്യൂഷൻ വരുന്ന ഓപ്ഷൻസ് ആണ്. അതുകൊണ്ട് ഓർത്തു വെക്കുക, ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ട രാജ്യം, എവിടെ നിന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം എടുത്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ ഈ ആശയം കടം കൊണ്ടത്. അടുത്തത്, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 1835. അടുത്തത്, 1839 ലണ്ടനിൽ വില്യം ആദം സ്ഥാപിച്ച സംഘടന, വില്യം ആദം 1839 സ്ഥാപിച്ച സംഘടന ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി, ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി. അടുത്തത്, 1852 മദ്രാസിൽ രൂപം കൊണ്ട സംഘടന മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മദ്രാസ് നേറ്റീവ് അസോസിയേഷനാണ് 1852 രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം, വേദിക് ഹോം ഓഫ് ആര്യൻസ് ആരുടെ കൃതിയാണ്? വേദിക് ഹോം ഓഫ് ആര്യൻസ് ആരുടെ കൃതിയാണ്? ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണിത്. ദയാനന്ദ സരസ്വതി, വേദിക് ഹോം ഓഫ് ആര്യൻസ്. ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ കോമൺ ആയിട്ട് വരുന്നൊരു ചോദ്യവും അല്ല, അതുകൊണ്ട് പഠിച്ചു വെക്കുക. അടുത്തത്, 1875 തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് എവിടെ? അമേരിക്കയിലാണ് 1875 തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെട്ടത് ഏത് സ്ഥലം? ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് അറിയപ്പെട്ടത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, മനസ്സിലായി എന്നൊക്കെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ പ്ലീസ് ആ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻ വീഡിയോസ്, ഏതെങ്കിലും പാർട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ളതിൻ്റെ പഠിപ്പിക്കുന്ന വീഡിയോ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.